ചിരമനസുകളിൽ വിടർന്നു വികസിച്ചൊരു താരകമേ പുത്തൻ ചിരമനസുകളിൽ വിടർന്നു വികസിച്ചൊരു താരകമേ വിശുദ്ധി തൻ വിത്തു വിതച്ച് പുലർക്കാലത്തിൻ താരകമേ വിശുദ്ധി തൻ വിത്തു വിതച്ച് പുലർക്കാലത്തിൻ താരകമേ സ്നേഹത്തിൻ്റെ പൂർണ്ണത ജീവിക്കാൻ കാരുണ്യത്തിൻ്റെ ജീവിതശൈലി സ്വന്തമാക്കിയ ധന്യൻ ജോസഫ് വിദേതിലച്ചനെ 2015 ഡിസംബർ 14 കാരുണ്യത്തിൻ്റെ അസാധാരണ ജൂബിലി വർഷത്തിൽ തന്നെ ഫ്രാൻസിസ് പാപ്പ ധന്യ പദവിയിലേക്ക് ഉയർത്തുകയുണ്ടായി. കേരളസഭ കൃതജ്ഞതയോടെ സ്മരിക്കുന്ന ഈ പുണ്യദിനത്തിൻ്റെ 7ാം വാർഷികമാണ് 2022 ഡിസംബർ 14. ദിവ്യകാരുണ്യ ലയനത്തിലൂടെ ദൈവകാരുണ്യമായി മാറിയ ദിവ്യകാരുണ്യ ഭക്തൻ ധന്യൻ വിദേതിലച്ചനാണ് ഇന്നത്തെ ഈ വെബിനാറിൻ്റെ പ്രതിപാദ്യ വിഷയം. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ സ്നേഹ ബഹുമാന സുപ്പീരിയർ ജനറൽ ആൻഡ് കൗൺസിലിൻ്റെയും കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ജോസഫ് വിദേതിൽ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ വെബിനാറിൽ തത്സമയം പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതിലേക്ക് സ്നേഹസ്വാഗതം. അതുപോലെ വിദേതിൽ പിതാവിൻ്റെ ധന്യജീവിതം പരിചിന്തനം ചെയ്യാൻ ഇന്ന് നമ്മെ സഹായിക്കുന്ന പാനൽ അംഗങ്ങൾക്കും ഹൃദയപൂർവമായ സ്വാഗതം അറിയിക്കുന്നു. ഈ ഒരു മണിക്കൂർ സമയം നമുക്കും ധന്യൻ വിദേതിലച്ചൻ്റെ ജീവിതം ഒരു വിചിന്തന വിഷയമാക്കാം. നന്മയുടെ കളിക്കെട്ടിൽ പിറന്നു വീണ് ആധ്യാത്മികതയും ആഭിജാത്യവുമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന കുഞ്ഞ് ജോസഫ് ദൈവവിളിക്ക് കാതോർത്ത് തൻ്റെ ജീവിതം തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമാക്കി പുണ്യത്തിൻ്റെ വഴിയിൽ നടന്നു നീങ്ങിയ ആ ജീവചരിത്രത്തിലൂടെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് യാത്രയാകാം. അതിനായി റവറൻഡ് ഡോക്ടർ സിസ്റ്റർ ജോസ്ലിറ്റിനെ സ്നേഹപൂർവം നമുക്ക് ക്ഷണിക്കാം. കർമ്മനിരതമായ ആത്മീയ ജീവിതം കൊണ്ട് ഒരു നൂറ്റാണ്ടിനെ, ഒരു ജനതയെ, ഒരു തലമുറയെ നവോത്ഥാനത്തിലേക്ക് നയിച്ച വിശുദ്ധ മറിയം ത്രേസ്യയുടെ ആത്മീയ ഉപദേഷ്ടാവും തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകനും സാമൂഹിക പരിഷ്കർത്താവുമായ ധന്യൻ ജോസഫ് വിദേതിലച്ചൻ എറണാകുളം ജില്ലയിലെ പുത്തൻപള്ളി എന്ന ഗ്രാമത്തിൽ വിദേതിൽ തറവാട്ടിൽ ലോന താണ്ട ദമ്പതികളുടെ 5 മക്കളിൽ 2ാമനായി 1965 ജൂലൈ 23 കുഞ്ഞു ജോസഫ് ജനിച്ചു. ഭക്തരായ മാതാപിതാക്കളുടെ ലാളനയിൽ, കുടുംബ പ്രാർത്ഥനയുടെ സുകൃതത്തിൽ, സഹോദരങ്ങളുടെ സൗഹൃദത്തിൽ, അനുദിന വിശുദ്ധ കുർബാനയുടെ ബലത്തിൽ, കഠിനാധ്വാനത്തിൽ യൗസെഫ് എന്ന സ്നാനപ്പേരുള്ള ജോസഫ് അങ്ങനെ വിശുദ്ധിയിൽ പരുവപ്പെടുകയായിരുന്നു. സുഹൃതങ്ങളുടെ കേദാരമായ വിദേതിൽ വീടിൻ്റെ നനുത്ത മണ്ണിൽ ആത്മീയതയുടെ അടിത്തറ പണിതുയർത്തിയ ജോസഫ് തന്നിലെ ദൈവവിളി തിരിച്ചറിഞ്ഞ് മാതാപിതാക്കളുടെ അനുഗ്രഹാശീർവാദങ്ങളോടെ 15-ാമത്തെ വയസ്സിൽ സ്വന്തം ഇടവകയിലെ വികാരിയച്ഛനോടൊപ്പം 1 വർഷം താമസിച്ച് പ്രാരംഭ പരിശീലനത്തിന് നന്ദി കുറിച്ചു. തുടർ വൈദിക പരിശീലനത്തിനായി വിശുദ്ധ ചാവറയച്ചൻ സ്ഥാപിച്ച എൽത്തുരുത്ത് കൊവേന്തയിൽ 1881 ജോസഫ് എത്തി. 13 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി 1894 മാർച്ച് 11 തൃശൂർ വികാരി അപ്പസ്തോലിക്ക ബിഷപ്പ് അഡോൾഫ് മെഡലിക്കോട്ടിൻ്റെ കൈവപ്പ് വഴി ഒല്ലൂർ സെയിൻറ്റ് ആൻ്റണി ഫൊറോന ദേവാലയത്തിൽ വെച്ച് ജോസഫ് വിദേതിൽ പൗരോഹിത്യം സ്വീകരിച്ചു. ഒല്ലൂർ, മുക്കാട്ടുകര, കണ്ടശാംകടവ്, എടത്തുരുത്തി, മാള തുടങ്ങി 8 ഇടവകകളിലെ ഇടയ ശുശ്രൂഷയ്ക്ക് ഒടുവിൽ പുത്തഞ്ചിറ ഫൊറോന പള്ളിയുടെ വികാരിയായി 1902 ജോസഫ് അച്ചൻ നിയമിക്കപ്പെട്ടു. തദവസരത്തിൽ ആ ഇടവകാംഗം തന്നെയായ
മറിയൻ ത്രേസ്യയുടെ ആത്മീയ ഉപദേഷ്ടാവായി വിദൈത്തിലച്ചൻ മാറി. ഭാരതസഭയിൽ പിറവികൊള്ളാനിരുന്ന വിശുദ്ധ ദ്വയങ്ങളുടെ ആത്മീയ യാത്ര അങ്ങനെ ആരംഭിച്ചു. പുത്തൻചിറയുടെ ഗ്രാമപാതകളിൽ സഞ്ചരിച്ച് രോഗികളെ പരിചരിക്കുന്നതിനും കുടുംബ കലഹങ്ങളിൽ അനുരഞ്ജനം സാധ്യമാക്കുന്നതിനും മരണാസന്നരെ നന്മരണത്തിന് ഒരുക്കുന്നതിനും കൂദാശകൾ സ്വീകരിക്കാൻ വിശ്വാസികളെ സജ്ജരാക്കുന്നതിനും മറിയൻ ത്രേസ്യയ്ക്കും കൂട്ടുകാർക്കും പ്രചോദനവും ശക്തിയും പകർന്നത് ദിവ്യകാരുണ്യ ഉപാസകനായ ജോസഫ് വിദൈത്തലച്ചനായിരുന്നു. ത്രേസ്യയുടെ പൈശാചിക പീഡനങ്ങളിലും മാനസികവും ശാരീരികവുമായ തിക്താനുഭവങ്ങളിലും തിരസ്കരണങ്ങളിലും മൗദിക അനുഭവങ്ങളിലും അവൾക്ക് ബലവും മനോധൈര്യവും പകർന്നത് താപസവര്യനായ ജ്ഞാനത്തിൻ്റെ നിറകുടമായ ധർമ്മിഷ്ഠനായ വിദൈത്തലച്ചനാണ്. മറിയൻ ത്രേസ്യയുടെ തീക്ഷ്ണമായ ദൈവാന്വേഷണത്തിന് ഉചിതമായ ഏകാന്ത ഭവനം പണികഴിപ്പിക്കുന്നതിൽ ജോസഫച്ചൻ്റെ ഉത്സാഹവും ജാഗ്രതയും ദീർഘവീക്ഷണവും എടുത്തു പറയേണ്ടതാണ്. 1914 മെയ് 14 തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപന ദിനത്തിൽ പ്രാരംഭ ഭവനമായി അഭിവന്ദ്യ മാർ ജോർജ് മേനാച്ചേരി പിതാവ് ഏകാന്ത ഭവനം ആശീർവദിക്കുമ്പോൾ കൃതജ്ഞത കൊണ്ട് മനം നിറഞ്ഞത് വിദൈത്തലച്ചൻ്റെ കൂടിയായിരുന്നു. പതിതരുടെയും പാവപ്പെട്ടവരുടെയും അത്താണിയായിരുന്ന കുടുംബപ്രേക്ഷിത രംഗത്തിന് വഴിവിളക്കായി ശോഭിച്ച, വിദ്യാഭ്യാസ മേഖലയിൽ നൂതന വിപ്ലവം സൃഷ്ടിച്ച വിദൈത്തലച്ചൻ തന്നെയാണ് വിവിധ ശാഖാമഠങ്ങൾ കുഴിക്കാട്ടുശ്ശേരിയിലും തുമ്പൂരിലും തുടങ്ങുന്നതിന് മറിയം ത്രേസ്യ അമ്മയ്ക്ക് പ്രചോദനവും പ്രോത്സാഹനവും ഏകിയത്. 1922 മുതൽ ഇടവക ഭരണത്തിൽ നിന്നും പൂർണ്ണമായി വിരമിച്ച് തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ കപ്ലോനായി മാത്രം അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. സമൂഹ സ്ഥാപകയായ മറിയൻ ത്രേസ്യ 1926 ജൂൺ 8 തൻ്റെ 50-ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടപ്പോൾ ഒരു വത്സല പിതാവിൻ്റെ കരുതലോടും കാവലോടും കരുണയോടും കൂടി ശിശുവായ തിരുക്കുടുംബ സഭയെ പരിപാലിച്ചു വളർത്തിയത് ബഹുമാനപ്പെട്ട ജോസഫ് വിദൈത്തലച്ചനാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ സന്യാസ ഭവനങ്ങളും അവയോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുവാൻ വിദൈത്തൽ ജോസഫ് അച്ചൻ സഭാ നേതൃത്വത്തിന് കരുത്തുപകർന്നു. കലാലയങ്ങൾ, വിവിധ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, അനാഥ മന്ദിരങ്ങൾ എന്നിവ സ്ഥാപിച്ച് ഹോളി ഫാമിലി സന്യാസിനി സമൂഹം വിദൈത്തലച്ചനിലൂടെ പടിപടിയായി വളർന്നു. 21 പുതിയ ഭവനങ്ങൾ വിദൈത്തലച്ചൻ്റെ മാർഗനിർദ്ദേശങ്ങളോടെ സഭയിലെ ആലോചനാ സംഘം ആരംഭിച്ചു എന്നത് അവിസ്മരണീയമാണ്. 1942 തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ ജനറൽ കൗൺസിലിന് രൂപം കൊടുത്തതും അങ്ങനെ സഭാ മക്കളെ പ്രബുദ്ധരാക്കിയതും ആ വത്സല പിതാവ് തന്നെയായിരുന്നു. 1964 വിദൈത്തലച്ചൻ്റെ ജന്മശതാബ്ദിയും CHF സുവർണ ജൂബിലിയും ഒന്നിച്ചാഘോഷിക്കുന്നതിന് അതുല്യമായ ഒരു സുവർണ അവസരം ദൈവം ആ പുണ്യതാഥന് സമ്മാനിച്ചു. 70 ശുശ്രൂഷാ പൗരോഹിത്യവും 100 ഈ ഭൂമിയിലെ ജീവിതവും സാഫല്യത്തോടെ പൂർത്തീകരിച്ച് ആത്മീയ പുത്രി വിശുദ്ധ മറിയൻ ത്രേസ്യയുടെ വിയോഗദിനമായ ജൂൺ 8 തന്നെ ആ ധന്യാത്മാവും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തി. ദൈവകൃപയുടെ ചോലമരമായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് വിദൈത്തലച്ചൻ. അതെ, വേരുകളിലും ചില്ലകളിലും കൃപയുടെ മഴപ്പെയ്ത്തുമായി ഒരാൾ. ആ മരത്തണലിൽ നമുക്ക് അല്പനേരം ധ്യാന നിമഗ്നരാകാം. ലോകത്തെ നോക്കിയല്ല, സ്വർഗത്തെ നോക്കിയാണ് ജീവിക്കേണ്ടതെന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും പഠിപ്പിച്ച അതീന്ദ്രിയ ജ്ഞാനിയായിരുന്നു അദ്ദേഹം. മാനവികതയെ ചേർത്ത് പിടിച്ച അജപാലന ജീവിതം നയിച്ച ധ്യാനയോഗിയും കർമ്മയോഗിയുമായ വിദൈത്തലച്ചൻ്റെ സുഹൃതങ്ങളെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുന്നത് ഇരിങ്ങാലക്കുട രൂപതയുടെ വന്ധ്യപിതാവാണ്. പൈതൃക വാത്സല്യത്തോടെയുള്ള പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കേരള സഭയിലെ ധ്യാനയോഗിയും കർമ്മനിരതനുമായ
ധന്യൻ വിരയത്തിലച്ഛനെ കുറിച്ച് ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കാൻ സന്തോഷമുണ്ട്. പൗരോഹിത്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ പുണ്യപ്പെട്ട ഒരു ആത്മീയ ആചാര്യനാണ് ധന്യൻ വിരയത്തിലച്ഛൻ. കാലത്തിനും ദേശത്തിനും അതീതമായി വിലപ്പെട്ട മാതൃക നൽകിയ പ്രവർത്തന ശൈലികളുമായിട്ട് ജീവിച്ച ധന്യനായിട്ടുള്ള വിരയത്തിലച്ഛൻ്റെ ജീവിതം നമുക്കൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ പ്രചോദനമാണ്. വിശുദ്ധിയിൽ പ്രശോഭിച്ചിരുന്ന ഒരു ആത്മീയ ഗുരു, ദൈവഹിതത്തിന് കീഴ്വഴങ്ങി നിയോഗ നിർവഹണത്തിൻ്റെ കർമ്മ വഴികളിൽ ചരിക്കുന്ന വൈദികർക്കും സന്യസ്തർക്കും അൽമായ സഹോദരങ്ങൾക്കും ഒരു പാഠപുസ്തകമാണ് വിധേയത്തിലച്ഛൻ്റെ ജീവിത ദർശനവും ആത്മീയ വീക്ഷണവും അജപാലന തീഷ്ണതയും സാമൂഹ്യ പ്രതിബദ്ധതയും. കൃത്യനിഷ്ഠവും ത്യാഗനിർഭരവുമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ ദിവ്യകാരുണ്യത്തിലുള്ള ഹൃദയ സമർപ്പണത്തിലൂടെയും തിരുവചനത്തിലുള്ള ആത്മധ്യാനത്തിലൂടെയും രൂപപ്പെടുത്തിയ ദൈവവുമായിട്ടുള്ള ഒരു വൈയക്തികമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തെ കർമ്മപദങ്ങളിൽ പ്രചോദനം നൽകി നമുക്കൊക്കെ മാതൃക നൽകുവാൻ ഇടയായത്. ഈ ആത്മീയ ശക്തിയിൽ നിറഞ്ഞ് ജാതി മതഭേദമന്യേ ജനസമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി സേവന നിരതനാകുവാനും ത്യാഗപൂർവം പാർശ്വവൽക്കപ്പെട്ടിരിക്കുന്നവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നയിക്കുവാനും ഈ പുണ്യാത്മാവിന് കഴിഞ്ഞു എന്നത് നമുക്കൊക്കെ പ്രചോദനമാണ്. പുണ്യവഴികളിലൂടെ ചരിച്ച വിശുദ്ധ മറിയൻ ത്രേസ്യയെ സുദീർഘമായിട്ടുള്ള 24 വർഷം ആത്മീയമായിട്ട് നയിച്ചു. വിശുദ്ധയുടെ മരണശേഷം തിരുക്കുടുംബ സന്യാസി സമൂഹത്തിൻ്റെ സകലവിധ ബാലാരിഷ്ടതകളും ധീരതയോടെ തരണം ചെയ്ത് ഭക്തി കർമ്മ മാർഗത്തിലൂടെ സമൂഹത്തെ വളർത്തിയെടുത്ത അദ്ദേഹത്തിൻ്റെ വ്യക്തി മഹാത്മ്യം എത്ര വീരോചിതവും ശ്രേഷ്ഠവുമാണ്. സിറോ മലബാർ സഭയിലെ 6-ാമത്തെ ഏരദ്ദേശീയ സന്യാസി സമൂഹമായിട്ടുള്ള തിരുക്കുടുംബ സന്യാസി സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ കൊത്തിവയ്ക്കപ്പെടുന്ന 2 വിശുദ്ധാത്മാക്കളാണ് വിശുദ്ധ മറിയൻ ത്രേസ്യയും ധന്യനായിട്ടുള്ള വിധേയത്തിലച്ഛനും. ഈശോയുടെ മനുഷ്യാവതാരത്തിന് നിസ്തുലമായ പങ്കുവഹിച്ചവരാണ് പരിശുദ്ധ കന്യകാമറിയവും വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പിതാവും. ഇതുപോലെ തിരുക്കുടുംബ സന്യാസി സമൂഹത്തിൻ്റെ മാതാവ് വിശുദ്ധ മറിയൻ ത്രേസ്യയാണെങ്കിൽ വളർത്തുപിതാവ് ധന്യനായിട്ടുള്ള വിധേയത്തിലച്ഛനാണ്. വിശുദ്ധ മറിയൻ ത്രേസ്യ പ്രകടമാക്കിയ തിരുക്കുടുംബ സന്യാസി സമൂഹത്തിൻ്റെ സിദ്ധി കൂടിയായിട്ടുള്ള കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ നാൾ വഴികളിൽ എന്നും ആവേശവും പ്രചോദനവും നൽകിയവനാണ് ധന്യനായിട്ടുള്ള വിധേയത്തിലച്ഛൻ. സമർപ്പിതൻ്റെ ആത്മീയതയും ഋഷിയുടെ പവിത്രതയും ആത്മീയാചാര്യൻ്റെ ദിവ്യകരുത്തും നീതിമാൻ്റെ ആദർശവും പണ്ഡിതൻ്റെ ജ്ഞാനവും അജപാലകൻ്റെ തീഷ്ണതയും സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പ്രതിബദ്ധതയും സ്വന്തമാക്കിയ ധന്യൻ ജോസഫ് വിരയത്തിലച്ഛൻ വിശുദ്ധരുടെ ഗണത്തിലേക്ക് എത്രയും വേഗം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെടുവാൻ
ഇടവരട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ധന്യൻ വിരയത്തിലച്ഛൻ്റെ അനുസ്മരണം നടത്തുമ്പോൾ നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രചോദനമാകട്ടെ. ധ്യാനത്തിലും കർമ്മത്തിലും നമുക്ക് എന്നും മറ്റുള്ളവർക്ക് മാതൃകയാകാം. അങ്ങനെ ധന്യൻ വിരയത്തിലച്ഛൻ തെളിച്ചു തന്ന പാത നമ്മുടെ ജീവിതങ്ങൾക്കും ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ദൈവാനുഗ്രഹം നേരുകയും ചെയ്യുന്നു. വിശുദ്ധ മറിയൻ ത്രേസ്യയുടെയും ധന്യൻ പിതാവിൻ്റെയും സ്മൃതി സമുച്ചയം കുഴിക്കാട്ടുശ്ശേരി തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ആകർഷണമാണ്. അത് കണ്ടിട്ടില്ലാത്തവരായി നിങ്ങളിൽ ആരും ഉണ്ടാവുകയില്ല. എന്നാൽ മറ്റൊരു വിസ്മയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ധന്യ ജീവിതത്തിൻ്റെ ഒരു സ്മാരക ഭവനം. നമ്മുടെ പ്രിയ സഹോദരി അക്വിന ജോയ് നമ്മളെ ഈ സ്മൃതിഭവനത്തിലേക്ക് ആനയിക്കും. വിശുദ്ധ മറിയൻ ത്രേസ്യയുടെ ആത്മീയ പിതാവും തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകനുമായ ധന്യൻ ജോസഫ് വിദേത്തിലച്ഛൻ്റെ സ്മൃതിഭവനത്തിന് മുൻപിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. 1922 വിശുദ്ധ മറിയൻ ത്രേസ്യയോടും ധന്യൻ ജോസഫ് പിതാവിനുമൊപ്പം തിരുക്കുടുംബ സഭാമക്കൾ കുഴിക്കാട്ടുശ്ശേരിയിലെത്തിയ നാൾ മുതൽ 1964 ജൂൺ 8 വരെ പിതാവിൻ്റെ കർമ്മഭൂമിയായിരുന്നു ഈ കുഴിക്കാട്ടുശ്ശേരി. ഈ സ്മൃതിഭവനത്തിൻ്റെ പ്രധാന കവാടം കടന്നെത്തുമ്പോൾ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡിൽ പിതാവിൻ്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളുടെ സംക്ഷിപ്ത വിവരങ്ങൾ നൽകുന്നു. പ്രധാന കവാടം കടന്നെത്തുമ്പോൾ വരാന്തയുടെ ഇരുവശങ്ങളിലുമായാണ് പിതാവിൻ്റെ ഉപയോഗ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വശത്ത് വിദേശത്തിലച്ഛൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും തിരുവസ്ത്രങ്ങളും പൂജ്യ വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നു. മറുവശത്ത് ജ്ഞാനതീക്ഷ്ണനായ പിതാവിൻ്റെ പുസ്തക ശേഖരമാണ്. അതിൽ തന്നെ വിദേശത്ത് നിന്ന് എഴുതി വരുത്തിച്ചവയും ഉൾക്കൊള്ളുന്നു. വരാന്തയും കടന്നെത്തുന്നത് പിതാവിൻ്റെ കിടപ്പ് മുറിയിലാണ്. തപക്രിയകളുടെ തീവ്രത കൊണ്ട് പുണ്യമായൊരിടം. വാർദ്ധക്യത്തിലും ഇടവിടാതെയുള്ള ശാരീരിക സഹനങ്ങളുടെ സമയത്ത് പോലും കട്ടിലിൽ ചേർന്ന് നിന്ന് കൈവെള്ളയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്ന പിതാവിൻ്റെ ഈ മുറിയിൽ സ്വർഗം സന്നിഹിതമായിരുന്നുവെന്ന് എനിക്കുറപ്പുണ്ട്. ഒരു 100 കാണാൻ അനുഗ്രഹം ലഭിച്ച വിദേത്തിലച്ഛൻ 42 വർഷക്കാലം ഉപയോഗിച്ച കുമ്പസാരക്കൂടാണിത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചാരുകസേര, വീൽ ചെയർ, നീലർ, ഹാങ്ങർ എന്നിവയും നമുക്ക് ഈ മുറിയിൽ കാണാൻ സാധിക്കും. പിതാവിൻ്റെ കല്ലറയുടെ ആദ്യത്തെ സ്ലാബും വാർദ്ധക്യത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വീൽ ചെയറും ഈ മുറിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള വരാന്തയിലേക്ക് വരുമ്പോൾ പിതാവിൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെയും കർമ്മവേദിയിലെയും ചില കട്ടൗട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സ്വർഗീയ യാത്ര സാക്ഷ്യം വഹിച്ച കുഴിക്കാട്ടുശ്ശേരിയുടെയും പരിസര പ്രദേശങ്ങളിലുള്ളവരുടെയും അന്ന് വന്നു ചേർന്ന ബഹുമാന്യരായ പിതാക്കന്മാരുടെയും വന്ദ്യവൈദികരുടെയും സന്യസ്തരുടെയും വഞ്ചനാവലിയുടെയും ഫോട്ടോ ശേഖരം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ സ്മൃതിഭവനത്തിൽ മറ്റെങ്ങും കാണാത്ത ഒരു വിസ്മയം കൂടിയുണ്ട്. ഒരു ദിവ്യകാരുണ്യ ആരാധന ചാപ്പൽ. കാരണം ദിവ്യകാരുണ്യ സന്നിധിയായിരുന്നു പിതാവിൻ്റെ ഏറ്റവും പ്രിയമുള്ള ഒരിടം. 1948 കുഴിക്കാട്ടുശ്ശേരി മടം കപ്പേളയിൽ 40 മണിക്കൂർ ആരാധനയ്ക്ക് തുടക്കം കുറിച്ചതും അദ്ദേഹത്തിൻ്റെ ഈ ദിവ്യകാരുണ്യ ലയനമായിരുന്നു. അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അതേ അരുളിക്കയിൽ തന്നെയാണ് ഇന്നും ഇവിടെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്നത്. ഈ പൂമുഖ ചുവരിനോട് ചേർന്ന് പിതാവ് അന്ന് സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന കാളവണ്ടി ഇന്നും ആ പഴയ പ്രതാപത്തോടുകൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 1964 വിദേത്തിലച്ഛൻ്റെ ജന്മശതാബ്ദിയും
തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സുവർണ ജൂബിലിയും ആഘോഷിച്ച് പിതാവ് തന്റെ അന്ത്യനാളുകൾ ചെലവഴിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായതും ഈ സ്മൃതിഭവനത്തിൽ നിന്നാണ്. ഒരു താപസികന്റെ ചൈതന്യത്തോടെ പുണ്യങ്ങൾ അഭിസിച്ച് വിശുദ്ധിയുടെ വഴി നടന്നതും ഇവിടെയായിരുന്നു. ആ പുണ്യാത്മാവിന്റെ സുഗതമായ സ്മരണകൾ ഉറങ്ങുന്ന പുണ്യവീടാണിത്. പിതാവിന്റെ ബംഗ്ലാവിന് മുന്നിലെത്തുമ്പോൾ നാട്ടുകാരും കാരണവന്മാരും അറിയാതെയൊന്ന് തലകുനിക്കും. കാരണം അവർക്ക് അന്നേ ഉറപ്പായിരുന്നു ഈ പുണ്യാത്മാവ് ഒരിക്കൽ ഒരു വിശുദ്ധനാകുമെന്ന്. ധന്യൻ ജോസഫ് ഇദയത്തിൽ അച്ഛൻ്റെ അൽത്താരബാലനായി ഏറെക്കാലം ശുശ്രൂഷ ചെയ്ത് പിതാവിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ട് ഒരു പുരോഹിതനായി, തുടർന്ന് 2000 വിശുദ്ധ ജോൺ പോൾ പാപ്പയിൽ നിന്ന് മേൽപ്പട്ടം സ്വീകരിച്ച് അനേക വർഷങ്ങൾ വത്തിക്കാൻ സ്ഥാനപതിയായി സേവനമനുഷ്ഠിച്ച നമ്മുടെ പുത്തഞ്ചിറ സ്വദേശിയായ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പാനുകുളം പിതാവ്, ധന്യനായ ജോസഫ് ഇദയത്തിൽ അച്ഛനെ അടുത്തറിഞ്ഞ് അനുഭവങ്ങളുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കാൻ സാധിക്കുക തന്നെ ഒരു ഭാഗ്യമാണ്. പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. 3 വയസ്സ് തുടങ്ങി ഞാൻ വിദേഹത്തിലച്ഛനെ അറിയും. അപ്പനും അദ്ദേഹവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതിരാവിലെ 5 മണിയോടുകൂടെ ഒരു ശരറാന്തൽ കത്തിച്ച അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ നിന്ന് പള്ളിയിലേക്ക് പോകും. പിന്നെ മുട്ടിൽ നിന്ന പ്രാർത്ഥനയായിരുന്നു. അത് കണ്ടിട്ടുള്ളവരുടെ ഉള്ളിൽ തട്ടും. അവിടെ 2 മാനങ്ങളാണ് ഉള്ളത്. ഒന്ന്, ദൈവത്തോട് വിശ്വസ്തതയുള്ള മനുഷ്യൻ. 2, സഹോദരങ്ങൾക്കൊരു സഹോദരൻ. ഇത് രണ്ടും വിദേഹത്തിലച്ഛനിൽ തെളിഞ്ഞത് കൊണ്ടാണ് ജനം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകൃതം വളരെ ഋഷിതുല്യമായ പ്രകൃതമായിരുന്നു. അധികം തമാശയും ചിരിയും കളിയും ഒന്നും ആ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ പൊതുവെ ഒരു കണക്കിന് ബഹുമാനം, അതോടൊപ്പം ശകലം പേടിയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ കർമ്മശൈലി അങ്ങനെയായിരുന്നു. വളരെ ഡ്രൈ, പക്ഷെ അതേസമയം വളരെ വളരെ ഉള്ളിൽ തട്ടിയ കാരുണ്യം. അതാണ് ജനത്തെ ആകർഷിച്ചത്. അദ്ദേഹം 100% ദൈവത്തോട് വിശ്വസ്തത കാട്ടി സഹോദരങ്ങൾക്കൊരു സഹോദരനായി. ഇത് രണ്ടുമാണ് അച്ഛൻ്റെ അജപാലന ധർമ്മത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അച്ഛനെ എല്ലാവരും ബഹുമാനിച്ചതും ആദരിച്ചതും. അച്ഛനിൽ ഒരു പ്രത്യേക ദൈവശക്തി കണ്ടെത്തിയത്. വിശുദ്ധ മറിയം ത്രേസ്യയുടെയും ധന്യൻ ജോസഫ് ഇദയത്തിൽ അച്ഛൻ്റെയും ആത്മീയ ചൈതന്യമാണ് CHF വളർച്ചയിലെ പുണ്യവളക്കൂട്ട്. കുടുംബങ്ങളുടെ വിശദീകരണം സാധ്യമാക്കാൻ ഇവരിലൂടെ ദൈവം ഇടപെട്ടതിൻ്റെ സുമധുര ഫലമാണ് ഇന്നത്തെ CHF പ്രവർത്തന മേഖലകൾ. കാലത്തിൻ്റെ അടയാളമായി കൊച്ചു കേരളത്തിന് അനുഗ്രഹമായി ദൈവമുയർത്തിയ ഈ വിശുദ്ധ ദ്വയങ്ങളിലൂടെ ദൈവം പൂർത്തീകരിച്ച പദ്ധതികൾ അനേകമാണ്. തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ വികാർ ജനറൽ റവറൻ്റ് സിസ്റ്റർ ഡോക്ടർ LC സേവ്യർ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി നമ്മോട് സംസാരിക്കും. സ്നേഹപൂർവം ബഹുമാന സിസ്റ്ററിനെ ശ്രവിക്കാം. നന്ദി. ചെറുപ്പം മുതലേ വിശുദ്ധിയുടെ ഉന്നത ശൃംഗത്തിലൂടെ ദൈവം നയിച്ച ഒരു അസാധാരണ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ
അന്തസ്സത്ത തിരിച്ചറിഞ്ഞ് വിശുദ്ധിയുടെ നേർവഴിയിലൂടെ നയിക്കുക എളുപ്പമായ കാര്യമായിരുന്നില്ല. പക്ഷേ ധീരനായ താപസവര്യനായ ധന്യൻ വിധേയത്തിൽ അച്ഛന് അത് കഴിഞ്ഞുവെന്നത് ചരിത്ര സാക്ഷ്യം. നീണ്ട 24 വർഷങ്ങൾ നീളുന്ന ആത്മീയ നേതൃത്വം, ഈ ആത്മീയ നേതൃത്വത്തിൻ്റെ ചാലകശക്തി എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുന്ന വിധേയത്തിൽ അച്ഛൻ 4 മണിവരെ മുറിയിൽ പ്രായശ്ചിത്താനുഷ്ഠാനങ്ങൾ, റാന്തൽ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ 4 മണിക്ക് പള്ളിയിലെത്തിയാൽ ആരെയോ മുഖാമുഖം കണ്ടാലെന്ന പോലെ അൾത്താരയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടുള്ള ബലിക്കൊരുക്കം, യാമപ്രാർത്ഥനയിൽ നിന്ന് ഒരിക്കൽ പോലും ഒഴിവെടുക്കാത്ത ചിട്ടയും ക്രമവും. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് അൾത്താരയിലെ ബലിയർപ്പണത്തിൻ്റെ തുടർച്ചയെന്നോണം ബലിജീവിതമാണ്. ഇത്തരമൊരു ആത്മീയ നിയന്താവിൻ്റെ ശിക്ഷണം ലഭിച്ച വിശുദ്ധ മറിയം ത്രേസ്യയും CHF സിസ്റ്റേഴ്സും ഭാഗ്യവതികളാണെന്നേ നമുക്ക് പറയാനാകൂ. വിശുദ്ധ മറിയം ത്രേസ്യയെ നയിക്കുക സാധാരണക്കാർക്ക് സാധ്യമല്ലെന്ന് തമ്പുരാന് അറിയാമായിരുന്നു. കാരണം അക്കാലത്ത് കേട്ടുകേൾവിയില്ലാത്ത അസാധാരണ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയവളാണ് വിശുദ്ധ മറിയം ത്രേസ്യ. അവർ തൻ്റെ പരീക്ഷണ പ്രലോഭന സമയങ്ങളിലെല്ലാം വ്യക്തതയ്ക്ക് വേണ്ടി സദാ സമീപിച്ചത് വിധേയത്തിൽ അച്ഛനെയായിരുന്നു. പഞ്ചക്ഷതങ്ങൾ, ദർശനങ്ങൾ, വെളിപാടുകൾ, പാരവശ്യം, പൈശാചിക പരീക്ഷകൾ തുടങ്ങി അനവധിയായ അസാധാരണ സംഭവങ്ങൾ. പക്ഷേ അവിടെയെല്ലാം CHF സ്ഥാപകയാകേണ്ട, കുടുംബങ്ങളുടെ മധ്യസ്ഥയാകേണ്ട വിശുദ്ധയും പഞ്ചക്ഷതധാരിയും മിസ്റ്റിക്കുമായ മറിയം ത്രേസ്യയെ നയിക്കാനുള്ള കരുത്ത് വിധേയത്തിൽ അച്ഛന് തമ്പുരാൻ കനിഞ്ഞു നൽകിയെന്നത് പിതാവിൻ്റെ കൂടി വിശുദ്ധിയെ വിളിച്ചറിയിക്കുന്നു. ത്രിത്വയുഗ ദൈവത്തോടുള്ള തൻ്റെ സംസർഗവും സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന തിരിച്ചറിവും വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ദൈവഹിതം തിരിച്ചറിയാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി. മനുഷ്യാത്മാവിൻ്റെ നിഗൂഢ ആഴങ്ങളിലേക്ക് എത്തി നോക്കാൻ തക്ക വിധം ഉൾക്കാഴ്ചയുള്ള വിധേയത്തിൽ അച്ഛന് ആഗോള സഭയിൽ ഒരു വിശുദ്ധയെ വാർത്തെടുക്കാൻ കഴിഞ്ഞു. ഒരു വിശുദ്ധൻ വിശുദ്ധയെ നയിക്കുന്ന ആത്മീയ കാഴ്ചയാണ് അവരിലൂടെ സ്വർഗം കണ്ടത്. സഹസ്ഥാപകൻ എന്ന നിലയിൽ വിധേയത്തിൽ പിതാവിനെ നാം നോക്കിക്കാണുമ്പോൾ അഭിമന്യ ജോൺ മേനാച്ചേരി പിതാവിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഈ നാട്ടിൽ തിരുക്കുടുംബത്തിൻ്റെ നാമത്തിൽ നവമായ ഒരു സന്യാസിനി സമൂഹം സ്ഥാപിക്കണം. അതിനായി ദൈവം ത്രേസ്യയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സമയത്തിൻ്റെ തികവിൽ വിധേയത്തിൽ അച്ഛൻ്റെ ആധ്യാത്മിക നേതൃത്വവും മാർഗനിർദ്ദേശങ്ങളും ഇവളെ പൂർണ്ണമായും ദൈവോന്മുഖയാക്കി എന്ന് മനസ്സിലാക്കുന്നു. വിശുദ്ധ മറിയം ത്രേസ്യയാൽ 1914 സ്ഥാപിതമായ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയുടെ നാൾ വഴികളിൽ വിധേയത്തിൽ പിതാവ് എപ്രകാരം വർത്തിച്ചുവെന്ന് CHF ചരിത്രമുള്ളിടത്തോളം കാലം ആർക്കും വിസ്മരിക്കാനാകില്ല. 1926 വിശുദ്ധ മറിയം ത്രേസ്യ സ്വർഗലോകം പോകുമ്പോൾ കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള CHF ആകുന്ന തൻ്റെ ഓമന സൂനുവിനെ ഭരമേൽപ്പിച്ച കരങ്ങൾ ശക്തമായിരുന്നു. അരിഷ്ടതകളുടെ നടുവിലും പിതൃവാത്സല്യം നൽകി വളർത്തി സംരക്ഷിച്ചത് 1942 വരെയുള്ള 16 വർഷങ്ങൾ മാത്രമല്ല, തൻ്റെ മരണവിനാഴിക വരെ. CHF സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപനത്തിൽ കൂടെ നിന്ന, മരണം വരെ CHF ചേർന്ന് നിന്ന, മരണത്തിനപ്പുറവും ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന പിതാവിൻ്റെ ആത്മീയ കരുത്തും കർമ്മശേഷിയും CHF മക്കളുടെ ഹൃദയസ്പന്ദനമാണെന്ന തിരിച്ചറിവാണ്
1988 ആഗസ്റ്റ് 20 മുതൽ നടന്ന 8th ജനറൽ നവീകരണ സിനാക്സിസിൽ വെച്ച് ജോസഫ് വിദയത്തിലച്ഛനെ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകനായി പ്രഖ്യാപിക്കുവാൻ ഇടയാക്കിയതെന്ന് CHF ചരിത്രം ഉദ്ഘോഷിക്കുന്നു. വിശുദ്ധ മറിയൻ ത്രേസ്യയുടെ കുടുംബ പ്രേക്ഷിത കർമ്മ വഴികളിൽ കൂടെ സഞ്ചരിച്ച പിതാവ് ഇന്നും 2000-ലേറെ അംഗങ്ങൾ വരുന്ന CHF സമൂഹത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നു. തൻ്റെ ആത്മീയ മക്കൾ എങ്ങനെയായിരിക്കണമെന്നും ആത്മാക്കളുടെ രക്ഷയാണ് ആത്യന്തിക ലക്ഷ്യമെന്നും ഞങ്ങളെ നിരന്തരം ബോധ്യപ്പെടുത്തുന്ന പിതാവെ, അങ്ങയുടെ ജീവിത വിശുദ്ധിക്ക് സ്വർഗവും സഭയും എത്രയും വേഗം കയ്യൊപ്പ് ചാർത്തട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം മക്കൾ ആശംസിക്കുന്നു. ഭാരതസഭയിലെ വിശുദ്ധരുടെ ഗണത്തിലേക്കുള്ള ജോസഫ് വിദയത്തിൽ പിതാവിൻ്റെ ധന്യവാദ പ്രഖ്യാപനത്തിൻ്റെ 7th വാർഷിക വേളയിൽ പിതാവിൻ്റെ ധന്യജീവിതം നമ്മെയും വിശുദ്ധിയിൽ കത്തിജ്വലിപ്പിക്കട്ടെ. ധന്യൻ വിദയത്തിൽ അച്ഛനെക്കുറിച്ച് നാം ഏറെ കാര്യങ്ങൾ കേട്ടു. പിതാവിനെക്കുറിച്ച് നന്നായി അറിയാം. അങ്ങനെ മനസ്സിൽ തോന്നിയോ? എന്നാൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഈ 12 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയാൽ നമുക്ക് ഉറപ്പിക്കാം വിദയത്തിൽ അച്ഛനെക്കുറിച്ച് നിങ്ങളേറെ മനസ്സിലാക്കി. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ 15th തീയതി നടത്തപ്പെടുന്ന ധന്യൻ ഫാദർ ജോസഫ് വിദയത്തിൽ ക്വിസ് പരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ക്വിസ് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ചേർത്തിട്ടുണ്ട്. പ്രായഭേദമന്യേ ഏവർക്കും ഇതിൽ പങ്കെടുക്കാം. അതിനായി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഏതാനും മാതൃകാ ചോദ്യങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ലിങ്കും മാതൃകാ ചോദ്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും മത്സരത്തിലേക്ക് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുകയും ചെയ്യുമല്ലോ. ഈ ചോദ്യോത്തര പരിപാടിക്ക് നേതൃത്വം നൽകാൻ റവറൻസ് സിസ്റ്റർ ക്ലെയർ ചിറ്റിലപ്പിള്ളിയെ ക്ഷണിക്കും. എത്ര വയസ്സ് വരെയാണ് വിദയത്തിൽ അച്ഛൻ സ്വന്തം കുടുംബത്തിൽ കഴിഞ്ഞത്? ഉത്തരം 14. മനുഷ്യന് ഇഹത്തിലും പരത്തിലും സ്നേഹിക്കപ്പെടേണ്ട വസ്തു എന്താണ്? ഉത്തരം ദൈവം. തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ച് 1950 എന്ന വർഷത്തിൻ്റെ പ്രത്യേകത എന്ത്? സമൂഹത്തിൻ്റെ നവീകരിക്കപ്പെട്ട നിയമാവലി നടപ്പിൽ വരുത്തിയ വർഷമാണ് 1950. തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൽ ആദ്യമായി നിയമാവലി നടപ്പിൽ വരുത്തിയത് എന്ന്? ഉത്തരം 1914 മെയ് 14. തിരുക്കുടുംബത്തിൽ പ്രധാനമായി കാണുന്ന പുണ്യം എന്താണ്? ദൈവ തിരുമനസിനോടുള്ള പൂർണ്ണ വിധേയത്വം. ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം വിശുദ്ധമായ ആഹ്ലാദത്തിനു വേണ്ടി. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്തു നിർവഹിക്കണം എന്നാണ് പിതാവ് നമ്മോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഉത്തരം സ്വന്തം പ്രവർത്തികൾ. വിദയത്തിൽ അച്ഛൻ്റെ നാമകരണ നടപടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രസിദ്ധീകരിച്ച രൂപത അധ്യക്ഷൻ ആര്? മാർ ജെയിംസ് പഴയാറ്റിൽ. നമ്മുടെ സ്നേഹത്തിൻ്റെ ജീവിതം എന്താണ് എന്ന് പിതാവ് പറഞ്ഞു തരുന്നത്? സ്വർഗം. ശരിയുത്തരം തിരഞ്ഞെടുക്കുക. മാമോദീസായിലൂടെ അനുസരണത്തിലേക്ക് പ്രവേശിച്ച നാം അനുസരണ വ്രതം വഴി ആരുമായി കൂടുതൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് 1 ദൈവത്തോട്, 2 സഹോദരങ്ങളോട്, 3 പ്രകൃതിയോട്. ഉത്തരം ദൈവത്തോട്. യഥാർത്ഥ സ്നേഹത്തിൻ്റെ 2 വശങ്ങൾ ഏവ? ഉത്തരം ദൈവസ്നേഹവും പരസ്നേഹവും. ദാരിദ്ര്യം ആരെ അനുകരിക്കുന്നതിനുള്ള ചിഹ്നമാണ്? ഉത്തരം ക്രിസ്തുവിനെ. കുഴിക്കാട്ടുചേരി സ്വദേശിയും ധന്യൻ വിദയത്തിൽ അച്ഛൻ്റെ മാനേജ്മെൻറ്റിൽ പ്രവർത്തിച്ചിരുന്ന സെൻറ് മേരീസ് പ്രൈമറി സ്കൂളിലെ 4.5 ക്ലാസ് വിദ്യാർത്ഥിയും 11 വർഷത്തോളം ധന്യൻ പിതാവിൻ്റെ അൾത്താര ബാലനുമായിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വേദിയുടെ തരംഗമായിരുന്ന പ്രൊഫസർ PC തോമസ്. തന്നെ ഏറ്റവും ആകർഷിച്ച താനായിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ പ്രേരക ശക്തിയായിരുന്ന ഭക്തി കർമ്മ മാർഗങ്ങളുടെ ആദ്യ മാതൃകയായിരുന്ന വിദയത്തിൽ അച്ഛൻ്റെ ഓർമ്മകൾ പച്ചകെടാതെ ഇന്നും ഓർക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ
നമ്മെ ധന്യൻ പിതാവിൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയിലേക്ക് നയിക്കും. വിശുദ്ധ പദവിയിലേക്ക് അതിവേഗം നടന്നുകൊണ്ട് ഇരിക്കുന്ന ധന്യൻ ജോസഫ് വിദയത്തിൽ പിതാവിനെക്കുറിച്ച് എൻ്റെ ബാല്യകാല അനുഭവങ്ങൾ വിവരിക്കാൻ വളരെ സന്തോഷമുണ്ട്. അതിന് എന്നെ നിയോഗിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. വിദയത്തിൽ പിതാവിനെ ഞാൻ കാണുന്നത് ഈ സ്കൂളിൽ ചേരുന്നതിന് മുമ്പാണ്. ഞാൻ ഈ ഇടവകക്കാരനാണ്, പുത്തൻചിറ ഇടവക. അത് വളരെ വിസ്തൃതമായൊരു ഇടവകയാണ്. അതിൽ അതിൻ്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന കുഴിക്കാഴ്ശ്ശേരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പഠിച്ചതാകട്ടെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ സെൻറ്റ് മേരീസ് യു പി സ്കൂൾ, അതിലാണ്. 4.5 ക്ലാസ് വരെയാണ് അവിടെ പഠിച്ചത്. 4.5 ക്ലാസ് എന്ന് പറയുന്നൊരു ക്ലാസ് അന്നുണ്ടായിരുന്നു. ഈ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വിദയത്തിലച്ഛനെ കണ്ട് കേട്ട് എനിക്ക് പരിചയമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞായറാഴ്ച രാവിലെ അമ്മയോടൊത്ത് വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ അച്ഛനെ കാണുകയും അച്ഛൻ്റെ പ്രസംഗം കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പരിചയമുണ്ട്. സ്കൂളിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ കൂടുതൽ അടുത്ത് അറിയാൻ സാധിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ, ഓർമ്മകൾ ഇപ്പോഴും വളരെ ഫ്രഷാണ്. എനിക്കിപ്പോൾ 84 വയസ്സ്, 85-ാമത്തെ വയസ്സാണ്. ഞാൻ 6-ാമത്തെ വയസ്സിലാണ് ഇവിടെ സ്കൂളിൽ ചേരുന്നത്. അന്നൊക്കെ അങ്ങനെയാണ്, 6-7 വയസ്സൊക്കെ ആയിട്ടാണ് കുട്ടികൾ ചേരുള്ളൂ, പ്രത്യേകിച്ച് നാട്ടിൻ പുറത്ത്. അങ്ങനെ ഇവിടെ വന്നു, സ്കൂളിൽ പഠനം തുടങ്ങി, വിദയത്തിൽ പിതാവിനെ കണ്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തെ എല്ലാവരും എല്ലാവർക്കും ഭയമായിരുന്നു എന്ന് ഞാൻ പറയില്ല, കാരണം അതൊരു നെഗറ്റീവ് ചിന്തയാണ്, അത് ഒരു വലുപ്പം കൊണ്ടുള്ള ഒരു ഭയമാണ്. വളരെ വലിയ ഒരു വലിയൊരു വ്യക്തിയാണ് എന്നുള്ള ആ ഒരു ചിന്ത. പിന്നീട് പിന്നീട് അദ്ദേഹത്തെ അടുത്തറിയാൻ, കൂടുതൽ അടുത്തറിയാനായിട്ട് സാധിച്ചു. പലപ്പോഴും മോണിറ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വല്ല നോട്ടീസുകൾ കൊടുത്തയക്കുക, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നോട്ടീസ് കൊണ്ടുവന്ന് ക്ലാസ്സിൽ കൊടുക്കുക, ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നു, എന്നെ കുമ്പസാരിക്കാനായിട്ട് ട്രെയിനിങ് ചെയ്തത് നമ്മുടെ ജോസഫ് വിദയത്തിലച്ഛനാണ്. ഈ സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ചത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. 1, അച്ചടക്കമുള്ള ഒരു ജീവിതം. 2, ഭക്തി നിറഞ്ഞ ഒരു ജീവിതം. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചത്. അച്ചടക്കമെന്ന് പറയുമ്പോൾ തന്നെ, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു അലർജിയാണ്. അച്ചടക്കത്തിൻ്റെ ഡെഫിനിഷൻ 2 ഭാഗമാണ്. 1, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക. 2, ചെയ്യാൻ പാടില്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക. ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. ഞാൻ എന്ത് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പുറകിൽ ഇവിടെ നിന്ന് ലഭിച്ച ആ ഡിസിപ്ലിൻ്റെ വിത്താണ്. പിതാവിനെ കണ്ടുപഠിച്ച കാര്യങ്ങൾ. 2, പിതാവിൻ്റെ നിയന്ത്രണത്തിൽ വർക്ക് ചെയ്തിരുന്ന സിസ്റ്റേഴ്സ്, അവരുടെ പ്രവർത്തനം, ഇത് രണ്ടും കണ്ടാണ് എൻ്റെ പ്രൊഫഷനെ ഞാൻ വാസ്തവത്തിൽ, അത് അച്ചടക്കത്തോടുകൂടിയ ഒരു പ്രവർത്തനം, സമയക്ലിപ്തത, വാക്ക് പാലിക്കുക, സമയം പാലിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രൊഫഷണല് മുന്നേറാനായിട്ട് എന്നെ സഹായിച്ചു. 2. ഭക്തിയുടെ കാര്യമാണ്. ഭക്തിയിലൂടെയാണ് നമ്മൾ ശരിക്കും ശക്തി പ്രാപിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 3-4 ഭക്തികളാണ് പിതാവിലൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. 1, വിശുദ്ധ കുർബാനയിലുള്ള ഭക്തിയാണ്. അച്ഛൻ നേരത്തെ എഴുന്നേറ്റ് വരും കുർബാനയ്ക്ക്. ഞാൻ ഓൾട്ടർ ബോയാണ്, അദ്ദേഹത്തിൻ്റെ ഓൾട്ടർ ബോയ്. എൻ്റെ തൊട്ടു മുമ്പിലായിട്ട് ജെയിംസ് പിതാവ് ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പം അതിനു മുമ്പ് ഞങ്ങളൊക്കെ എത്തും. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ചൂട്ട് കത്തിച്ചിട്ടാണ് വരാറ്.
പിന്നെ ഒന്നിലധികം കുർബാന കാണുന്ന ഒരു സിസ്റ്റം, അത് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചതാണ്. വളരെ വയസ്സായിട്ടും അദ്ദേഹം കുർബാനയ്ക്ക് ഫുൾ ടൈം, ഇനി ഇരിക്കുക ഒന്നും ചെയ്യാറില്ല, ഒട്ടും മുഴുവൻ നേരം നിന്ന് പ്രാർത്ഥിക്കും. രണ്ടാമത്തെ ഭക്തി തിരുഹൃദയ ഭക്തിയാണ്. അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ ശരണമെല്ലാം ഞാൻ അങ്ങയിൽ വെച്ചുകൊള്ളുന്നു, ഇതായിരുന്നു അന്ന് ഞങ്ങൾക്ക് സുഹൃദയപം പഠിപ്പിച്ചു തന്നിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഗ്രോട്ടോ, തിരുഹൃദയത്തിൻ്റെ ഗ്രോട്ടോ പണിതത്. തിരുഹൃദയത്തോടുള്ള ആ ഭക്തി ഇന്നും ഞാൻ നിർത്തിയിട്ടില്ല. ഇന്നും എല്ലാ ദിവസവും 1000-ൽ പരം പ്രാവശ്യം ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ ശരണമെല്ലാം ഞാൻ അങ്ങയിൽ വെച്ചുകൊള്ളുന്നു എന്ന് പറയാറുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ആ ഭക്തിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഒരുപാട് സംരക്ഷണം ഉണ്ട്. മൂന്നാമത്തെ ഇത് ജപമാല ഭക്തിയാണ്. പിന്നെ അത് കൂടാതെ ജപമാല ഭക്തിയുടെ പ്രത്യേക ട്രെയിനിങ് കിട്ടിയത് ഒക്ടോബർ മാസത്തിലാണ്. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലിയിരുന്ന 10 ദിവസങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, ഉത്തരേ സഭയിൽ ഞങ്ങളെ എല്ലാവരെയും ചേർത്തിരുന്നു. ഞാനൊക്കെ അന്നേ ഉത്തരേ സഭയിൽ ചേർന്നതാണ്. ഇന്നും വെന്തിങ്ങ വെന്തിങ്ങ ധരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെയുള്ളത് കുരിശിൻ്റെ വഴിയോടുള്ളൊരു ഭക്തിയാണ്. അത് ഇവിടെ നിന്ന് തന്നെ ട്രെയിനിങ് കിട്ടി. എല്ലാ ദിവസവും വെള്ളിയാഴ്ചകളിലാണെന്ന് തോന്നുന്നു 3 മണിയാവുമ്പോൾ ബെല്ലടിക്കും, കൂട്ടമണി അടിക്കും. കൃത്യം 3 മണിക്ക് യേശു കുരിശിൽ മരിക്കുന്ന ആ സമയം കണക്കാക്കിയിട്ട് ഞാൻ പിതാവിൻ്റെ റൂമിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് വളരെ സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒറ്റപ്പായയിലാണ് കിടക്കാറ്, കിടക്കൊന്നുമില്ല. അന്ന് കിടക്കില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഞാൻ പിതാവിൽ നിന്ന് പഠിച്ചത് ഒരു വേറൊരു കാര്യമുണ്ട്. ഏത് പ്രാർത്ഥനയ്ക്കും ഫലം കൂടുന്നത് അതിൻ്റെ പുറകിലുള്ള ത്യാഗം ആണെന്നാണ്. എന്താണ് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലുള്ള മെച്ചം? നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നിന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരു ത്യാഗമുണ്ട്, നിൽക്കുന്നതിന് ത്യാഗം മാത്രമേ ഉള്ളൂ. എപ്പോഴും പ്രാർത്ഥനയ്ക്ക് പിന്നിൽ ഒരു ത്യാഗമുണ്ടാകുന്നത് ആ പ്രാർത്ഥനയുടെ ഫലപ്രാപ്തിക്ക് കൂടുതൽ സഹായിക്കും. ഇതൊക്കെ പഠിച്ചത് പിതാവിൻ്റെ മുറിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ്. മാത്രമല്ല, പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോഴും അദ്ദേഹം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ ധാരാളം സമയം കണ്ടിട്ടുണ്ട്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പദവിയിലേക്ക് ജോസഫ് വിധേയത്തിൽ അച്ഛൻ ഉയർത്തപ്പെടുന്നത് കാണാനുള്ള ഭാഗ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ആത്മീയതയിൽ ചാലിച്ച വ്യക്തിപ്രഭാവം, ഇതായിരുന്നു വിധേയത്തിലച്ഛൻ. അജഗണങ്ങളുടെ ഗന്ധമറിഞ്ഞ് അവരിൽ ഒരുവനെ പോലെ കാരുണ്യത്തിൻ്റെ അജപാലനം ശുശ്രൂഷയാക്കിയ വിധേയത്തിലച്ഛനെ ബഹുമാനത്തോടെ ജനം പിതാവ് എന്ന് വിളിച്ചു. അടുക്കുംതോറും അറിയുകയും അറിയുംതോറും സ്നേഹിക്കുകയും സ്നേഹിക്കുംതോറും ബഹുമാനിക്കപ്പെടുകയും ചെയ്ത വ്യക്തിപ്രഭാവമായിരുന്നു അദ്ദേഹം. മനുഷ്യ മനസ്സുകളെ ദൈവത്തിലേക്ക് ഉയർത്തുന്ന വിധേയത്തിലച്ഛൻ്റെ ആത്മീയതയും വ്യക്തിത്വവും മനസ്സിലാക്കി തരാൻ വിധേയത്തിലച്ഛൻ്റെ ജീവിതം തൻ്റെ പഠന വിഷയമാക്കിയ CHF കൃപാജ്യോതി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യാൽ റവറൻഡ് ഡോക്ടർ സിസ്റ്റർ ആശാ ജോൺ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ശ്രദ്ധാപൂർവം കാതോർക്കാം. ധന്യൻ ജോസഫ് വിധേയത്തിലച്ഛനെ കുറിച്ച് ഓർക്കുക, അതൊരു ആത്മീയ ലഹരിയാണ്. കൂട്ടായ്മയുടെ സുഖം പകരുന്ന ഓർമ്മയാണ്. വിധേയത്തിലച്ഛനെ നേരിട്ട് കാണുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിലും കണ്ടിട്ടുള്ളതുപോലെ അനുഭവിക്കുന്ന ഒരു പിതൃസ്നേഹം, പിതൃവാത്സല്യം നിഴൽ പോലെ പിന്തുടരുന്ന ഒരനുഭവമാണ് എനിക്കുള്ളത്. സ്വർഗത്തിലായിരുന്നു കൊണ്ട് CHF മക്കളുടെ മേൽ ഒരു ആത്മീയ നോട്ടം, കാന്തിക സ്പർശനം ഇന്നും അദ്ദേഹത്തിനുണ്ട് എന്നതിൻ്റെ തെളിവാണത്. വിധേയത്തിലച്ഛൻ്റെ വ്യക്തിത്വത്തെയും ആധ്യാത്മികതയെയും പഠിച്ചറിഞ്ഞതിൻ്റെ, മനനം ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഉന്നതമായ തത്വസംഹിതയും തെളിഞ്ഞ മനസാക്ഷിയും തനതായ വീക്ഷണങ്ങളും ബോധ്യങ്ങളുമുള്ള അതീന്ദ്രിയജ്ഞാനിയാണ്. കത്തിജ്വലിക്കുന്ന ദൈവസ്നേഹവും എളിമയും വിശുദ്ധിയും വിവേകവും വിജ്ഞാനവും നിറഞ്ഞ ഒരു ആത്മീയ ഉപദേഷ്ടാവ്.
എല്ലാവർക്കും എല്ലാമായി ജീവിക്കുന്ന, ആരുടെയും സ്വന്തമായിരിക്കാതെ ആരെയും സ്വന്തമാക്കി വയ്ക്കാതെ എന്നും ദൈവം കൂടെ ചരിക്കുന്ന ഒരു താപസവര്യൻ. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് വിശ്വാസത്തിൻ്റെ പടത്തൊപ്പിയണിഞ്ഞ് ജാതിമത ഭേദമന്യേ എല്ലാവരിലും കാരുണ്യത്തിൻ്റെ മുഖം ദർശിച്ച് രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു കർമ്മയോഗി, അതാണ് ജോസഫ് വിധേയത്തിലച്ചൻ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ഒരു ആത്മീയ പ്രഭയുണ്ട്, വിശുദ്ധിയുടെ പരിമളമുണ്ട്, ദൈവം കൂടെ നടക്കുന്നതിൻ്റെ ദിവ്യമായ മാസ്മരശക്തിയുണ്ട്. പുലരും മുമ്പേ റാന്തൽ വിളക്കിൻ്റെ വെട്ടത്തിൽ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓടിയണഞ്ഞ് മുട്ടിന്മേലായിരുന്നുകൊണ്ട് ക്രിസ്തു ദംശനത്തിൻ്റെ ലഹരി മതിവരുവോളം ആസ്വദിച്ച് ആ ലഹരിയുടെ ആധിക്യത്തിൽ ഇതര ലഹരികളെല്ലാം അപ്രസക്തമായിത്തീരുന്ന ആത്മീയത സ്വന്തമാക്കി ജീവിച്ച വ്യക്തിയാണ് വിധേയത്തിലച്ചൻ. വിധേയത്തിലച്ചൻ്റെ നാമകരണ നടപടികളുമായി ബന്ധപ്പെട്ട രൂപതാ ട്രൈബ്യൂണലിൽ 57 പേർ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ എല്ലാവരും തന്നെ ഏകസ്വരത്തിൽ പറഞ്ഞ സത്യമാണ് വിധേയത്തിലച്ചൻ പ്രാർത്ഥനയുടെ വലിയ മനുഷ്യനായിരുന്നുവെന്ന്. അദ്ദേഹത്തിന് പ്രാർത്ഥന എന്നാൽ ക്ലിയർ കാഴ്ചയാണ്. ദൈവത്തെയും മനുഷ്യനെയും വ്യക്തമായും സ്പഷ്ടമായും കാണുവാൻ സാധിക്കുന്ന ക്ലിയർ കാഴ്ച. 1953 വിദ്യാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി 2 സിസ്റ്റേഴ്സ് കോട്ടയത്തേക്ക് പോകുകയുണ്ടായി. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തിരിച്ചു വരുമ്പോൾ അവർ കയറിയ വഞ്ചി അപകടസ്ഥിതിയിലാകുന്ന കാഴ്ച വിധേയത്തിലച്ചൻ തൻ്റെ ദിവ്യദർശനത്താൽ ഉൾക്കാഴ്ചയാൽ കാണുകയും അവർക്ക് വേണ്ടി തിരികൾ കത്തിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സിസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കുറച്ച് സമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, അവർ അപകടനില തരണം ചെയ്തു, ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവിനെന്ന്. ഈ സംഭവം ഇത്രയും വ്യക്തമായി കാണുവാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആഴമാണ്. ധ്യാനത്തിലൂടെ അദ്ദേഹം ദൈവിക സത്തയുടെ രുചി മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ അനുദിന യാത്രയിൽ അനുസരണം സ്വാതന്ത്ര്യമാണെന്ന് പ്രഘോഷിച്ചു. സമൂഹത്തിൽ ശ്മശാനമുഖത പാടില്ല. വിശുദ്ധമായ ആഹ്ലാദത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഉദ്ബോധിപ്പിച്ചു. ദൈവത്തിൻ്റെ അടയാളങ്ങളായി ജീവിക്കുക, അതാണ് സന്യാസികൾക്ക് സഭയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മൂലധനമെന്ന് പഠിപ്പിച്ചു. ജോലികളിൽ മുഴുകി മുഴുകിയിരിക്കാതെ ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചു. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ബലിജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പ്രഖ്യാപിച്ചു. നമ്മുടെ സ്നേഹത്തിൻ്റെ ജീവിതമാണ് സ്വർഗമെന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു തന്നു. 1914 മുതൽ 1964 50 വർഷക്കാലം വിധേയത്തിലച്ചൻ നൽകിയ ആത്മീയ നേതൃത്വമാണ് ഇന്നത്തെ ഹോളി ഫാമിലി സന്യാസിനി സമൂഹം. സ്ത്രീകൾക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിവാഹിതയായ ഒരു സ്ത്രീയുടെ, മറിയം ത്രേസ്യായുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ച ദർശിച്ച് അവയെ നേർവഴിക്ക് തിരിച്ചുവിടാൻ യത്നിച്ചപ്പോൾ അന്നത്തെ ജനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന പരിഹാസശരങ്ങൾ നിരവധിയാണ്. എങ്കിലും അദ്ദേഹം തളർന്നില്ല, പതറിയില്ല. ഒരു വിശുദ്ധാത്മാവിന് ജന്മം കൊടുക്കാൻ തക്കവിധമുള്ള ജീവിത വിശുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1926 ജൂൺ 8 മറിയം ത്രേസ്യ സ്വർഗീയ കുടുംബത്തിലേക്ക് യാത്രയായപ്പോൾ മാതാവ് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ പിതാവ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ക്ലേശം അനുഭവിക്കുന്നതുപോലെ സ്നേഹത്തോടും ക്ഷമയോടും കൂടി കരുതലുള്ള ഒരപ്പനായി വിധേയത്തിലച്ചൻ കൂടെയുണ്ടായിരുന്നു. അരിഷ്ടതകൾ നിറഞ്ഞ ശൈശവത്തിൽ നിന്നും ആരോഗ്യം നിറഞ്ഞ യൗവനത്തിലേക്ക് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തെ നയിച്ചു. സമൂഹ സ്ഥാപക മറിയം ത്രേസ്യ ഭരമേൽപ്പിച്ച മക്കളെ 38 സമൂഹ ചൈതന്യത്തെ വളർത്തി. 1964 ജൂൺ 8 തൻ്റെ മക്കളെ, ദൈവതൃക്കരങ്ങളെ ഭരമേൽപ്പിച്ച് വിധേയത്തിലച്ചൻ ഈ ഭൂമിയിലെ തൻ്റെ ഓട്ടം പൂർത്തിയാക്കി. വിശുദ്ധ മറിയം ത്രേസ്യയും ധന്യൻ വിധേയത്തിലച്ചനും ജൂൺ 8 തന്നെ സ്വർഗയാത്രയ്ക്ക് വിളിക്കപ്പെട്ടത് അവർ തമ്മിലുള്ള ആത്മീയ ബന്ധത്തിന്മേലുള്ള ദൈവത്തിൻ്റെ കയ്യൊപ്പായിരുന്നു. കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളാകണമെന്നും വൈദികരും സന്യസ്തരും പുണ്യവാന്മാരും പുണ്യവതികളുമാകണമെന്നുമുള്ള വിധേയത്തിലച്ചൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്കും യത്നിക്കാം. അതിനായി ഈ ധന്യാത്മാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം.
മരിച്ചാലും മൺമറയാത്ത വ്യക്തിത്വങ്ങളുണ്ട്. സ്വജീവിതം കൊണ്ട് ചരിത്രം തിരുത്തിക്കുറിക്കുന്നവർ, ഉയർന്നു നിൽക്കുന്ന ദീപസ്തംഭങ്ങളെപ്പോലെ. വഴികാട്ടിയായവർ വഴികളായി മാറുന്ന ദിവ്യ വിസ്മയങ്ങളാണത്. അവർ ദൈവജനത്തിന് അഭിമാനവും തിരുസഭയ്ക്ക് അലങ്കാരവുമായി ശോഭിക്കുന്നു. കാലമടയാളപ്പെടുത്തിയ വിശുദ്ധിയുടെ പ്രഭാനാളമായ വിദേത്തിലച്ഛൻ, 17 നൂറ്റാണ്ടുകളുടെ ക്രൈസ്തവ പൈതൃകം പേറിയ പുത്തൻചിറക്ക് പുതുപുത്തൻ ആത്മീയതയുടെ പുണ്യപ്രഭയായി മാറി. ഇന്ന് സാർവത്രിക സഭയുടെ മുഴുവൻ ധന്യതയാണ് ഈ ജീവിതം. കുഴിക്കാട്ടുശ്ശേരി തീർത്ഥാടന കേന്ദ്രം കപ്ലോൻ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ എരിക്കാട്ട് കാലാതീതനായി ജീവിച്ച ഈ പ്രഭാനാളത്തിലേക്ക് നമ്മെ ആനയിക്കും. സ്നേഹത്തോടെ നമുക്ക് ബഹുമാന അച്ഛനെ സ്വാഗതം ചെയ്യാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ധന്യൻ ജോസഫ് വിധത്തിൽ പിതാവിൻ്റെ ധന്യ പദവിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിട്ട് ഈ 2022 ഡിസംബർ 14 7 വർഷം പൂർത്തിയാവുകയാണ്. ഈ മഹനീയമായ അവസരത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ധന്യ പദവിയിലേക്ക് എത്തിച്ചേർന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ധന്യൻ എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കുകയാണ്. 99 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് അതിൽ 70 വർഷവും ഒരു പുരോഹിതനായി, അതിൽ 62 വർഷവും വിശുദ്ധ മറിയം ത്രേസ്യായോടും തിരുക്കുടുംബ സഭയോടും ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ധന്യൻ ജോസഫ് വിധയത്തിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാര്യം, ധന്യൻ എന്ന പദവിക്ക് തീർത്തും അദ്ദേഹം അനുയോജ്യനാണ്. സഭ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ധന്യൻ എന്ന് വിളിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്ന സുഹൃതങ്ങൾ, വിശുദ്ധി, അദ്ദേഹം ദൈവത്തോടും മനുഷ്യരോടും കാണിക്കുന്ന സ്നേഹം, അദ്ദേഹത്തിലുള്ള വിവിധങ്ങളായ ഭക്തികൾ, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയെ ധന്യൻ എന്ന് വിളിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യം, സർവശക്തനായ ദൈവം പരിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നാം എല്ലാവരും പരിശുദ്ധരായിരിക്കണം. ഈശോ തന്നെ പറഞ്ഞില്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതുതന്നെയാണ് പത്രോസിലേക്ക് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. കത്തോലിക്കാ സഭയുടെ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയുടെ ധീരോദാത്തമായ സുഹൃതങ്ങൾ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ആ ജീവിതത്തിൽ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും വളരെയേറെ മുമ്പിട്ട് നിൽക്കണം. ആ ജീവിതത്തിൽ ധാരാളം സുഹൃതങ്ങളും വിശുദ്ധിയും ഉണ്ടായിരിക്കണം എന്നാണ്. അതെല്ലാം വാസ്തവത്തിൽ ഈ ധന്യനായ ജോസഫ് വിധയത്തിൽ പിതാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ വിശുദ്ധിയോടും ദൈവികമായ കാര്യങ്ങളോടും പ്രത്യേകമായൊരു പ്രതിപത്തി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സെമിനാരിയിൽ ചേർന്ന് ഒരു വൈദികനാകാൻ തീരുമാനിച്ചത്. 1894 അദ്ദേഹം വൈദികനായി അഭിഷേകം ചെയ്തു. അന്ന് മുതൽ മരിക്കുന്നത് വരെ നമുക്ക് കാണാം ആ ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ മുട്ടിട്ട് വളർന്നിരുന്നു. എല്ലാവരോടും സ്നേഹമായിരുന്നു. കൃത്യമായ ആധ്യാത്മികമായ നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. കാലുകളിലെ വേദന, കിഡ്നിക്കുണ്ടായ രോഗങ്ങൾ എല്ലാം കൂടി നീണ്ട വർഷങ്ങൾ അദ്ദേഹം സഹിച്ചിരുന്നു. ആ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലും ഈ സഹന വേളകളിലും അദ്ദേഹം കാണിച്ച ആ സഹന ശക്തി, ദൈവസ്നേഹം, സമർപ്പണ മനോഭാവമെല്ലാം എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ രോഗമെല്ലാം വന്ന് 1964 ജൂൺ 8 വിശുദ്ധ മറിയം ത്രേസ്യ മരിച്ച അതേ തീയതിയിൽ തന്നെ ഈ വൈദികനും ദിവംഗതനായി. അദ്ദേഹത്തിന് കൊടുത്ത ആ മനോഹരമായ മൃതദേഹ സംസ്കാരം, അതിൻ്റെ വിലാപയാത്രയെല്ലാം ഈ നാട്ടിലെ അന്നത്തെ മനുഷ്യരിൽ എന്നും ഓർത്തു നിൽക്കുന്ന ഒരു കാര്യമാണ്.
അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ പള്ളിയിൽ തന്നെ അടക്കം ചെയ്തു. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ശവകുടീരത്തിനരികെ തന്നെ തുടർന്ന് ആളുകൾ ധാരാളമായിട്ട് വന്ന് സന്ദർശിച്ചു കൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പലർക്കും പല അത്ഭുതങ്ങളും അടയാളങ്ങളും കിട്ടി. അതിൻ്റെ ഫലമായിട്ട് ഈ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ തീരുമാനിച്ചു ഇദ്ദേഹത്തെപ്പറ്റി കുറച്ചുകൂടി കൂടുതൽ പഠിക്കാൻ. അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ കമ്മീഷൻ സ്ഥാപിച്ചു. ആ കമ്മീഷൻ പുറത്തുപിടുകിയ ഈ നൂറ്റാണ്ട് കണ്ട കർമ്മയോഗി എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. 2003 അഭിമന്യ മെത്രാനച്ചനോടും മറ്റ് സംഘാടകരോടും ചേർന്ന് പ്രാർത്ഥന ആരംഭിച്ചു. 2004 അദ്ദേഹത്തെപ്പറ്റി വിശദമായിട്ട് പഠിക്കുവാൻ ഒരു ട്രൈബ്യൂണൽ ഇവിടെ സ്ഥാപിച്ചത്. ആ ട്രൈബ്യൂണൽ പലരെയും പറ്റി ആഴത്തിൽ അവരെ ചോദ്യങ്ങൾ ചോദിച്ച് ഇദ്ദേഹത്തെപ്പറ്റി പഠിച്ചു. നല്ല ഒരു പൊസിസിയോ എന്നാണ് പറയുന്നത്. റോമിൽ കൊടുക്കുന്ന ആ പുസ്തകത്തിൻ്റെ പേര് പൊസിസിയോ. അത് നിർമ്മിച്ചു. അങ്ങനെ 2005 ആ പുസ്തകം റോമിൽ സമർപ്പിച്ചത്. 2005 മുതൽ നീണ്ട 10 പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനും ശേഷമാണ് 2015 December 14 അദ്ദേഹത്തെ ധന്യൻ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നാമകരണം ചെയ്തത്. നമ്മുടെ വലിയൊരു പ്രതീക്ഷ, ധന്യൻ പദവിയിൽ മാത്രം അദ്ദേഹം ഒതുങ്ങി നിന്നാൽ പോരാ, വിശുദ്ധ വാഴ്ത്തപ്പെട്ടവൻ എന്നും വിശുദ്ധൻ എന്ന പദവിയിലേക്കും അദ്ദേഹം ഉയരണം. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ആ ധന്യമായ ജീവിതം നമുക്കൊരു വെല്ലുവിളിയും ഒരു മാതൃകയുമാണ്. അദ്ദേഹത്തോട് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ ഉയർന്ന പദവിയിലേക്ക് ഉയർത്തണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ധന്യൻ ജോസഫ് വിദ്യാധരച്ചൻ്റെ ധന്യപദവിയുടെ 7th നടത്തിയ ഈ വെബിനാർ നമുക്ക് പുതിയൊരനുഭവമായിരുന്നു. കാലത്തിനൊത്തുയർന്ന് ഓൺലൈൻ സാധ്യതകൾ കൈക്കൊണ്ട് ഹോളി ഫാമിലി കമ്മ്യൂണിക്കേഷൻസ് കുഴിക്കാട്ടുശ്ശേരിയിൽ നിന്നും തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുമിക്കുവാൻ നല്ലൊരവസരം നൽകി അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് ആദ്യമേ നന്ദി പറയട്ടെ. ഈ വെബിനാറിൽ മുഴുവൻ നേരവും പങ്കുചേർന്ന നിങ്ങൾക്ക് ധന്യൻ പിതാവിൻ്റെ മാധ്യസ്ഥവും സ്വർഗത്തിൻ്റെ സംരക്ഷണവും ആ ധന്യാത്മാവ് നൽകാൻ ഇടവരട്ടെ. ഈ വെബിനാറിൻ്റെ പാനൽ മെമ്പേഴ്സിനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർപ്പോളി കണ്ണുക്കാടൻ പിതാവ്, തൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും വിധേയത്തിൽ പിതാവിന് ഉപരി പ്രാധാന്യം കൊടുത്ത് ഉള്ളറിഞ്ഞ് മാറ്റിവെച്ച നിമിഷങ്ങൾക്ക് ഞങ്ങളുടെ കൃതജ്ഞതാനിർഭരമായ നന്ദി. അഭിവന്യ ജോർജ് പാനിക്കുളം പിതാവിൻ്റെ ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും പങ്കുവയ്ക്കലുകൾ ഏറെ ഹൃദയസ്പർശിയായിരുന്നു. ആത്മീയതയുടെ നനുത്ത സ്പർശങ്ങൾ കൊണ്ട് ഞങ്ങളിൽ ഉന്മേഷമുളവാക്കിയ പിതാവിന് ഞങ്ങളുടെ സ്നേഹോഷ്മളമായ നന്ദി. കേരളത്തിന് അകത്തും പുറത്തും വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നതരും സാധാരണക്കാരും ഉറ്റുനോക്കുന്ന പ്രൊഫസർ പി സി തോമസ് സാറിന് ധന്യൻ ജോസഫ് വിദ്യത്തിൽ പിതാവ് ഒരു പ്രചോദനമായിരുന്നു എന്ന ഏറ്റുപറച്ചിൽ പിതാവിൻ്റെ ആത്മീയതയ്ക്ക് ശ്രേഷ്ഠമായ ഒരംഗീകാരമായി ഞങ്ങൾ കണക്കാക്കുന്നു. ആദരണീയനായ തോമസ് സാർ, ഒത്തിരി നന്ദി. വിദ്യത്തിൽ പിതാവിനെക്കുറിച്ചുള്ള എല്ലാ പ്രചരണങ്ങൾക്കും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നേതൃത്വവും നൽകിക്കൊണ്ടിരിക്കുന്ന റെക്ടർ ഫാദർ ജോൺ കവലക്കാട്ടിനും, വിദ്യത്തിൽ പിതാവിൻ്റെ ചൈതന്യം സ്വന്തമാക്കി തീർത്ഥാടകർക്ക് അതിൻ്റെ മാധുര്യം പകർന്നു നൽകുകയും ചെയ്യുന്ന ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ടിനും വളരെ വളരെ നന്ദി. നീണ്ട വർഷങ്ങൾ തീർത്ഥാടന കേന്ദ്രത്തിലും അമ്മയുടെയും പിതാവിൻ്റെയും നാമകരണ നടപടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ആ ചൈതന്യം സ്വന്തമാക്കി ജീവിക്കുന്ന കൃപാജ്യോതി പ്രൊവിൻഷ്യൽ റവറൻസ് സിസ്റ്റർ ആശാ ജോണിനും ഹൃദയപൂർവമായ നന്ദി. ഇനി ഞങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കുവാനുള്ളത് ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട സുപ്പീരിയർ ജനറൽ മദർ ആനി കുര്യാക്കോസിനോടും കൗൺസിലിനോടുമാണ്. പ്രോത്സാഹനവും പ്രാർത്ഥനയും അനുമതിയും തന്ന് അനുഗ്രഹിച്ച സ്നേഹബഹുമാന അമ്മയ്ക്ക് ഒത്തിരി നന്ദി. വിക്കർ ജനറൽ സിസ്റ്റർ എൽ സി സേവ്യറിൻ്റെ പിന്തുണയും പ്രോത്സാഹനവുമാണ് വിദ്യത്തിൽ പിതാവിനെക്കുറിച്ചുള്ള വെബിനാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കാരണം.
ഈ വെബിനാറിലേക്ക് അർത്ഥസമ്പുഷ്ടമായ സ്ക്രിപ്റ്റുകൾ ഒരുക്കിയ റെവറൻസ് സിസ്റ്റർ മരിയ ആന്റണിക്കും അവതരണം നടത്തിയ ഡോക്ടർ സിസ്റ്റർ ജോസലിറ്റിനും ഇന്നും 15 നടക്കുന്ന ഓൺലൈൻ ക്വിസ് മത്സരത്തിൻ്റെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയ റെവറൻസ് സിസ്റ്റർ ക്ലെയർ ചിറ്റിലപ്പിള്ളിക്കും ഒത്തിരി നന്ദി. വിധീതലച്ചൻ്റെ സ്മൃതിഭവനം പരിചയപ്പെടുത്തി ധന്യൻ പിതാവിൻ്റെ ഓർമ്മകളിലേക്ക് വീണ്ടും നമ്മെ നയിച്ച മിസ് അക്വിന ജോയ് പുല്ലുപറമ്പലിനും അതിൻ്റെ ക്യാമറ ചെയ്തു തന്ന മിസ്റ്റർ അജി ആന്റണിക്കും വെബിനാറിൻ്റെ ഓരോ പ്രോഗ്രാമുകൾക്കും ഭംഗിയായി അവതരണം നടത്തിയ മിസ് ലിൻഡ ജോജോ അമ്പൂക്കനും സ്നേഹത്തോടെ നന്ദി. ഈ വെബിനാറിന് വേണ്ടി കുഴിക്കാട്ടുശ്ശേരി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഓരോ ഒരുക്കങ്ങൾക്കും പ്രത്യേകം സഹായിച്ച മറിയം ത്രേസ്യ ഹോളി ഫാമിലി കോൺവെൻറ്റുകളുടെ സുപ്പീരിയേഴ്സിനും വൈസ് പോസ്റ്റുലേറ്റർ ഡോക്ടർ സിസ്റ്റർ റോസ്മിൻ മാത്യുവിനും എല്ലാ സമൂഹാംഗങ്ങൾക്കും നന്ദി. ഈ വെബിനാർ ഇത്രയും മനോഹരമാക്കുവാൻ റെക്കോർഡിംഗ് എഡിറ്റിംഗ് ഇവ ഭംഗിയായി നിർവഹിച്ച കുഴിക്കാട്ടുശ്ശേരി ഹോളി ഫാമിലി കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് റെവറൻസ് സിസ്റ്റർ ഉദയ കല്ലൂക്കാരനും ഒത്തിരി നന്ദി. ഒരിക്കൽ കൂടി ഇവിടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നന്ദി അർഹിക്കുന്നവർ അനേകരാണ്. വിദേതിലച്ചൻ്റെ മാധ്യസ്ഥം യാചിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ എല്ലാവർക്കും ഹൃദയപൂർവകമായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ, ധന്യൻ ജോസഫ് വിദേതിലച്ചനെ, ഒരു ഉത്തമ വൈദികനും ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സഹസ്ഥാപകനും വിശുദ്ധ മറിയം ത്രേസ്യയുടെ ആധ്യാത്മിക നേതാവും ഏവർക്കും വത്സല പിതാവുമാകുവാൻ അങ്ങ് തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇരവക വൈദികർക്ക് മാതൃകയും സന്യസ്തർക്ക് മാർഗദർശിയുമായ പിതാവ് അവിടുത്തെ സന്നിധിയിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിന്റെ ദിവ്യകാരുണ്യ ഭക്തിയും അജപാലന തൽപരതയും കുടുംബ പ്രേക്ഷിത തീക്ഷ്ണതയും ഞങ്ങൾക്ക് അനുഗ്രഹദായകമാണ്. അവിടുന്ന് തിരുമനസ്സാകുന്നുവെങ്കിൽ ഈ വന്യ വൈദികൻ വിശുദ്ധനായി തിരുസഭയിൽ വണങ്ങപ്പെടുവാൻ കനിവുണ്ടാകണമേ. ധന്യൻ ജോസഫ് വിദേയത്തിൽ അച്ഛന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം സാധിച്ചു ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പുത്തൻ ചിറ മനസ്സുകളിൽ വിടർന്നു വികസിച്ചൊരു താരകമേ. പുത്തൻ ചിറ മനസ്സുകളിൽ വിടർന്നു വികസിച്ചൊരു താരകമേ. വിശുദ്ധി തൻ വിത്തു വിതച്ച് പുലർക്കാലത്തിൻ താരകമേ. വിശുദ്ധി തൻ വിത്തു വിതച്ച് ഉലർക്കാലത്തിൻ താരകമേ.